തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള മദ്യക്കടത്തിന് വേണ്ടി മുൻ കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന ലൂക്ക ജോർജ് 13,000 യാത്രക്കാരുടെ വിവരങ്ങൾ ചോർത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്ലസ് മാക്സ് കമ്പനിക്ക് വേണ്ടിയാണ് വിവരങ്ങൾ ചോർത്തി നൽകിയത്. പാസ്പോർട്ട് വിവരങ്ങളുടെ മറവിൽ പ്ലസ് മാക്സ് കമ്പനി 16 കോടി രൂപയുടെ മദ്യം കടത്തിയെന്നും കസ്റ്റംസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് കിട്ടി. ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ ജോലി ചെയ്യരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലൂക്കിനെതിരായ ഈ റിമാൻഡ് റിപ്പോർട്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായ പ്ലസ് മാക്സ് വഴി നടന്ന മദ്യക്കടത്തിൽ 16 കോടിയുടെ നികുതി വെട്ടിപ്പ് നടന്നതായാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. മദ്യക്കടത്തിൽ അന്വേഷണം വരുമെന്നായപ്പോൾ യാത്രക്കാരുടെ പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിച്ച് മദ്യക്കടത്ത് നിയമപരമാക്കാനാണ് പ്ലസ് മാക്സ് ശ്രമിച്ചത്. ഇതിനുള്ള സഹായം ചെയ്തത് കസ്റ്റംസ് സൂപ്രണ്ടായിരുന്ന ലൂക്കെ ജോർജാണ്. കാർഗോയിൽ സൂപ്രണ്ടായിരുന്ന ലൂക്കെ ജോർജ് യാത്രക്കാരുടെ വിവരങ്ങൾ തേടി 17 എയർലൈൻ കമ്പനികൾക്കാണ് മെയിൽ അയച്ചത്. ഉന്നത ഉദ്യോഗസ്ഥർ പലതവണ താക്കീത് നൽകിയിട്ടും യാത്രക്കാരുടെ വിവരങ്ങൾ ലൂക്ക് പ്ലസ് മാക്സ് കമ്പനിക്ക് ചോർത്തി നൽകി. 13,000 യാത്രക്കാരുടെ വിവരങ്ങളാണ് ഇത്തരത്തിൽ ചോർന്നത്. ലൂക്കെ ജോർജ് ഉപയോഗിച്ചിരുന്ന കാറിൻ്റെ ലോൺ അടച്ചിരുന്നത് മദ്യക്കടത്ത് നടത്തിയ പ്ലസ് മാക്സ് കമ്പനിയാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2017 കസ്റ്റംസ് കേസെടുത്തത്. 5 വർഷത്തിന് ശേഷമാണ് കസ്റ്റംസ് ലൂക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടയിൽ ലൂക്കിനെതിരെ CBIയും കുറ്റപത്രം നൽകി. ഉന്നത സ്വാധീനം കാരണമാണ് കസ്റ്റംസിൻ്റെ അന്വേഷണത്തിനിടയിലും ലൂക്കിന് GST വകുപ്പിൽ ജോലിക്ക് കയറാൻ ഇടയാക്കിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഒടുവിൽ ലൂക്കെ ജോർജിനെ കസ്റ്റംസ് നേതൃത്വം സംരക്ഷിക്കുന്നുവെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തകൾ പുറത്തുവന്നതിനെ തുടർന്നാണ് 5 വർഷത്തിന് ശേഷം ലൂക്ക് ഇന്നലെ അറസ്റ്റിലായത്. ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.